കേരള രാഷ്ട്രീയം മുഴുവൻ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഉറ്റുനോക്കുന്നത് കൊണ്ട് തന്നെ ദിനം പ്രതി പുതിയ വാർത്തകളാണ് അവിടെ നിന്നും ഉയരുന്നത്. ശക്തമായ പ്രചരണ പരിപാടികളാണ് മൂന്ന് മുന്നണികളും കാഴ്ചവെക്കുന്നത്. ഈ പ്രചരണ സമയങ്ങളിലും പരസ്പരം ആക്രമണം നടത്താൻ ഏതായുധവും അവർ ഉപയോഗിക്കും. അതിൽ ശക്തമായ ഒന്നാണ് സൈബർ ആക്രമണം. കുറച്ചു ദിവസങ്ങളായി വീണാ വിജയനായിരുന്നുവെങ്കിൽ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത് അച്ചു ഉമ്മനാണ്. എന്നാൽ തനിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന ആക്രമണം കടുത്തതിനു പിന്നാലെ വിവാദങ്ങളിൽ പ്രതികരണവുമായി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ തന്നെ രംഗത്തെത്തി. തനിക്കെതിരെ മനഃപൂർവ്വം കെട്ടിച്ചമച്ചുള്ള വിവാദങ്ങളും സൈബർ ആക്രമണവുമാണ് നടക്കുന്നത്. നേട്ടങ്ങൾ സ്വന്തമാക്കാനായി ഒരിക്കലും പിതാവ് ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിച്ചിട്ടില്ലെന്നും അച്ചു ഉമ്മൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2021 ഡിസംബർ മുതലാണ് കണ്ടന്റ് ക്രിയേഷൻ ഒരു പ്രൊഫഷനായി അച്ചു ഉമ്മൻ തിരഞ്ഞെടുത്തത്. ഫാഷൻ, യാത്ര, ലൈഫ് സ്റ്റൈൽ, കുടുംബം തുടങ്ങിയ വിഷയങ്ങളിൽ കണ്ടന്റുകൾ സൃഷ്ടിക്കുകയും അതുവഴി അനേകം ബ്രാൻഡുകളുമായി സഹകരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഇങ്ങനെ ലഭിച്ച അവസരങ്ങളാണ് സമൂഹമാധ്യമങ്ങളിലൂടെ അച്ചു ഉമ്മൻ പങ്കുവച്ചത്. അതേ ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ചാണ് അവർക്കെതിരെ പ്രചരണം നടക്കുന്നത്. കുറച്ചു ദിവസങ്ങളിലായി ചില സൈബർ പോരാളികൾ എന്റെ കരിയറുമായി ബന്ധപ്പെടുത്തി വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യശശരീരനായ എന്റെ പിതാവിന്റെ സൽപ്പേരിനു കളങ്കമുണ്ടാക്കുന്ന തരത്തിലാണ് അവരുടെ ഇടപെടലുകൾ. ഇത് വളരെ നിരാശാജനകമാണ്. പുതിയ മോഡൽ വസ്ത്രങ്ങൾ, ഫാഷൻ സമീപനങ്ങൾ, പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ തുടങ്ങിയവയൊക്കെ പരിചയപ്പെടുത്തുകയാണ് എന്റെ ജോലി. അതിന് എനിക്ക് കുറെ യാത്രകളും മറ്റും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്റെ ഭർത്താവിന്റെയും കുട്ടികളുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ യാത്രകളുടെ ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് എനിക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. ഞാനൊരിക്കലും എന്റെ ചെറിയൊരു നേട്ടത്തിനു വേണ്ടി പോലും പിതാവ് ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുന്നു. എന്റെ ജോലിയും അതിനെ സമീപിക്കുന്ന സത്യസന്ധതയിലും ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നിങ്ങനെയാണ് അച്ചു ഉമ്മൻ പങ്കുവച്ച കുറിപ്പിലുള്ളത്. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.